കൊച്ചി സ്മാർട്ട് നഗര പദ്ധതിക്ക് സമയബന്ധിതമായി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറുമെന്ന് മേയർ ടോണി ചമ്മണി. പദ്ധതിക്കായുള്ള മുന്നൊരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും ടോണി ചമ്മണി ടി വി ന്യൂവിനോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് നഗരം പദ്ധതി സംബന്ധിച്ച് കൊച്ചി നഗരസഭയിൽ നടന്ന പ്രത്യേക കൗൺസിൽ യോഗത്തിൽ പദ്ധതി സംബന്ധിച്ച വിശദാംശങ്ങൾ അവതരിപ്പിച്ചു. യോഗത്തിൽ സംസാരിച്ച കൗൺസിലർമാർ പദ്ധതി സംബന്ധിച്ച തങ്ങളുടെ പ്രതീക്ഷകളും ആശങ്കകളും പങ്കുവച്ചു. പൊതുജനങ്ങളുടെയും വ്യാപാര സമൂഹത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പൗരപ്രമുഖരുടെയും അഭിപ്രായങ്ങൾ സമാഹരിച്ച് അവ ക്രോഡീകരിച്ച് വിശദമായ പ്രപ്പോസൽ സമർപ്പിക്കുകയാണ് ഇനി ചെയ്യാനുള്ളത്. ഇതിനായി നഗരസഭയിലെ 74 വാർഡുകളിലും വാർഡ് സഭകൾ വിളിച്ചുകൂട്ടി പദ്ധതി സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സമാഹരിക്കുമെന്ന് കൊച്ചി മേയർ ടോണി ചമ്മണി അറിയിച്ചു. വ്യാപാര സമൂഹ പ്രതിനിധികളടക്കമുള്ളവരുമായും ഉടൻ ചർച്ച നടത്തും. സംസ്ഥാന ഗവൺമെന്റ് ഒരു കൺസൾട്ടന്റിനെ ചുമതലപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ കൺസൾട്ടന്റിന്റെ സഹായത്തോടുകൂടി ഒരു പീപ്പിൾസ് ഡ്രിവൺ പ്ലാൻ, ആളുകളുടെ കൂടി പങ്കാളിത്തത്തോടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കാനാണ് മാർഗരേഖയിൽ പറയുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് കൗൺസിൽ നേരിട്ട് ചില പ്രവർത്തനം നടത്തും. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തുടർന്നുള്ള പ്രവർത്തനം നടത്തും. വിശദമായ പ്രപ്പോസൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കൺസൾട്ടൻസി ഡിസംബർ 17 മുമ്പ് സമർപ്പിക്കും. സ്മാർട്ട് നഗരം ആദ്യം അനുവദിക്കുന്ന ആദ്യ 20 നഗരങ്ങളുടെ പട്ടികയിൽ കൊച്ചിയെ ഉൾപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നും മേയർ അറിയിച്ചു. ടി വി ന്യൂ കൊച്ചി. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡയറക്ടർ പ്രൊജക്ട്സ് ശ്രീ മധു ശിവരാമൻ, തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി പി സി സിറിയക്, ആർക്കിടെക്ട് ജയഗോപാലറാവു എന്നിവർ അല്പസമയത്തിനകം കൊച്ചി സ്റ്റുഡിയോയിൽ തത്സമയം ചർച്ചയിൽ പങ്കുചേരും. ശ്രീ മധു ശിവരാമൻ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് സിറ്റി എന്ന് കേൾക്കുമ്പോൾ കൊച്ചി കാക്കനാടുള്ള സ്മാർട്ട് സിറ്റിയാണ് ആദ്യം ഓർമ്മ വരിക. അല്ലെങ്കിൽ IT പാർക്കുകൾ പോലെ, ടെക്നോ പാർക്ക് പോലുള്ള IT നഗരങ്ങൾ മാത്രമായിരിക്കും ഓർമ്മയിലേക്ക് വരിക ഏറ്റവും ആദ്യമായി. അതായത് സ്മാർട്ട് സിറ്റി എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ വിപുലമായ തലത്തിൽ, അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കേരള സമൂഹം ഈ വിഷയത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട്? തീർച്ചയായിട്ടും എനിക്കൊന്ന് അഭിലാഷ് പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. സ്മാർട്ട് സിറ്റി നിർഭാഗ്യവശാൽ ഒരു IT പാർക്കുമായി താരതമ്യപ്പെടുത്തി എന്നുള്ളത് വലിയൊരു പ്രശ്നമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ, കേരളത്തിലെ അല്ലെങ്കിൽ കൊച്ചിയിലെ ജനങ്ങൾക്ക് സ്മാർട്ട് സിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വളരെ വസ്തുതാപകരമായ കാര്യമാണ് പറയുന്നത്. എനിക്കൊന്ന് സ്മാർട്ട് സിറ്റിയുടെ കൺസെപ്റ്റ്, എനിക്കൊന്ന് ഇതിന് ഒരു 4-5 വർഷം മുന്നേ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെൻറ്റ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് കൺസൾട്ടേഷൻസ് വഴി സ്റ്റേറ്റ് ലെവലിലായാലും വിവിധ കോർപ്പറേഷൻ മുതലായ UL Bs ആയിട്ട് വിവിധ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്മാർട്ട് സിറ്റി ചലഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റ് പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും. തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചി പോലത്തെ ഒരു വികസിക്കുന്ന ഒരു സിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതും. ഇതിൻ്റെ രണ്ട് വശങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ വശം ഇത് സിറ്റീനെ മൊത്തത്തിൽ പൊളിച്ചു മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം പൊതുവേ നമ്മൾ ന്യൂയോർക്കോ അല്ലെങ്കിൽ ലണ്ടനോ എന്ന് മറ്റ് പ്രമുഖ സിറ്റികളെ നമ്മൾ കാണുമ്പോൾ അവർ സിറ്റി സ്റ്റേറ്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതായത് അവരുടേതായ സംവിധാനങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലായാലും ഫിനാൻഷ്യൽ കപ്പാസിറ്റിയോ ആയാലും എക്കണോമിക് എല്ലാ പോസിബിലിറ്റികളിലും അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ആ സിറ്റീന് വലിയ രീതിയിൽ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റി. അത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കണം തീർച്ചയായിട്ടും സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ, കൊച്ചിയുടെ കാര്യത്തിലോ അതോ മറ്റ് 100 സിറ്റിയുടെ കാര്യത്തിലും കൊണ്ടുവരേണ്ടത്. അതുതന്നെയാണ് MOUD മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെൻറ്റും കേന്ദ്ര സർക്കാരും അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നിലവിലുള്ള ഇൻഎഫിഷ്യൻ്റായ സിസ്റ്റത്തിനെ നമ്മൾ മാറ്റി ഒരു നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. റൈറ്റ്. മേയർ ടോണി ചമ്മണി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടോണി ചമ്മണി, വിദഗ്ധർ അഭിപ്രായപ്പെടുന്നിടത്തോളം കേരളത്തിന് ലഭിക്കുന്ന ഒരു സുവർണ അവസരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പദ്ധതിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നേടിയെടുക്കേണ്ടത് ഇനി കേരളത്തിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റാൻ സാധിക്കുമെന്ന് സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിനടക്കം ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും ചില രാഷ്ട്രീയ പ്രതിസന്ധികളെല്ലാം ഉണ്ടെങ്കിൽ പോലും സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ കൗൺസിൽ രൂപം നൽകിയിട്ടുണ്ട്. ഇനി പല ഘട്ടങ്ങളിലും പല നിലകളിലുമായിട്ടുള്ള പബ്ലിക് കൺസൾട്ടേഷൻസ് ആണ് നഗരസഭ സംഘടിപ്പിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടതായിട്ടുള്ള സ്മാർട്ട് സിറ്റി പ്രപ്പോസൽ
ഒരു പീപ്പിൾ ഡ്രിവൺ പ്രപ്പോസൽ ആയിരിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഗൈഡ് ലൈൻ പറയുന്നത്. ആ നിലയിൽ തന്നെ ഞങ്ങളിത് 74 വാർഡ് സഭകളിൽ ചർച്ച ചെയ്യും, വിവിധങ്ങളായ വ്യാപാര സമൂഹം ഉൾപ്പെടെയുള്ള വിവിധങ്ങളുടെ തലങ്ങളിൽ ചർച്ച ചെയ്യും, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ചർച്ച ചെയ്യും, ഈ നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുമായി ചർച്ച ചെയ്യും, വിവിധങ്ങളായ സന്നദ്ധ സംഘടനകളുമായി ചർച്ച ചെയ്യും. അങ്ങനെ സമൂഹത്തില് എല്ലാ മേഖലകളിലുമായി കൺസൾട്ടേഷൻ നടത്തി കൊച്ചിയുടെ ഭാവി വികസനത്തിന് ഏത് വികസന മേഖലയ്ക്കാണ് പ്രയോറിറ്റി നൽകേണ്ടത്, എന്താണ് നമ്മുടെ വികസന വീക്ഷണം, ഇതെല്ലാം സ്വരൂപിച്ച് സമാഹരിച്ച് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് സിറ്റി പ്രപ്പോസൽ ആയിരിക്കും കൊച്ചിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിക്കുന്നത്. ആദ്യത്തെ 20 നഗരങ്ങളിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച്. അതിനനുകൂലമായ പല ഘടകങ്ങളും ഉണ്ട്. ഏതായാലും ആ കാര്യത്തിൽ ഇനി ഒട്ടും സമയങ്ങളായ പ്രവർത്തനങ്ങൾക്കായിരിക്കും ഞങ്ങൾ നേതൃത്വം നൽകുക. റൈറ്റ്. എസ് ഇ ടോണി ചമ്മണി, തീർച്ചയായും താങ്കൾ അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന അത്തരം നീക്കങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൗൺസിലർമാരുടെ യോഗം അടക്കം വിളിച്ചു ചേർക്കുന്നത് സ്വാഗതാർഹമാണ്. ഉണ്ടാകുന്ന സംശയം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, വളരെ കൃത്യമായി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ അടക്കം വിവരങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു, നവംബർ 15 ഫലപ്രഖ്യാപനം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കും എന്നതടക്കമുള്ളത് താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു, അതായത് ഈ അഭിപ്രായ സ്വരൂപീകരണം അടക്കം പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒരു പശ്ചാത്തലം, അവിടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ ഇതൊക്കെ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നില്ലേ? അങ്ങനൊരു പ്രശ്നം കൊച്ചിക്കുണ്ടായിട്ടുണ്ട്. ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളത്, പെരുമാറ്റച്ചട്ടം വരുന്നു എന്നുള്ളത്, ഞങ്ങളുടെ പബ്ലിക് കൺസൾട്ടന്റിന്റെ സമയം വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇന്ന് അവിടെ LDF നടത്തിയ രാഷ്ട്രീയ സമരവും കുറെ സമയം കളഞ്ഞു. 16-16 കൗൺസിൽ കൂടി ഇതിന് രൂപം കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഇനി ഇന്നാണ് അംഗീകരിക്കുന്നത്, നാളെ അവധിയാണ്, 25-26 മുതലേ കിക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വളരെ സമയപരിമിതിയുള്ള ഒരു വെല്ലുവിളിയാണ്, അത് തരണം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. തീർച്ചയായും ശ്രീ ടോണി ചമ്മണി, ദയവായി, അതായത് ഞാൻ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്, ഇത്രയും ഗൗരവമായ ഒരു വിഷയം താങ്കൾ തന്നെ സൂചിപ്പിച്ചു, അതായത് ആദ്യ 20 സ്മാർട്ട് നഗരങ്ങളിൽ കൊച്ചുകൂടി ഉൾപ്പെടണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്, ശ്രമകരമാണ് ആ ദൗത്യം എന്ന് പറയുമ്പോൾ തന്നെ സമയം എന്നതാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്നത്, താങ്കൾ തന്നെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇനി അവശേഷിക്കുന്ന സമയം, അതായത് ഡിസംബറിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്, അത് സാധ്യമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള നടപടിക്രമങ്ങൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വേഗത്തിലാക്കാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, സമയത്തിന്റെ ഒരു പരിമിതി നമുക്കുണ്ട്. അത് നമ്മുടെ സാധ്യതകൾക്ക് ഒരു പക്ഷേ അല്പം ചലഞ്ചുമാണ്. എങ്കിൽ പോലും കൗൺസിലിന്റെ കാലാവധി കഴിഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷ. പബ്ലിക് കൺസൾട്ടേഷൻസ് മുഴുവൻ പെരുമാറ്റച്ചട്ടത്തിന് മുമ്പ് പൂർത്തിയാക്കുകയും പിന്നീടുള്ള പബ്ലിക് കൺസൾട്ടേഷനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ സ്മാർട്ട് സിറ്റി പ്രപ്പോസലിലേക്ക് ഉൾപ്പെടുത്തുന്നത് പിന്നീട് ഇൻഹൗസായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കും ചെയ്യാൻ സാധിക്കും. വരും ദിവസങ്ങളിലടക്കം കൂടുതൽ മീറ്റിങ്ങുകൾ, പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടേണ്ടതുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, വ്യാപാര സംഘടനകൾ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടേതടക്കമുള്ള നിലപാടുകൾ അറിയേണ്ടതുണ്ട്. ഇന്ന് ചേർന്ന യോഗത്തിൽ സുപ്രധാനമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഏത് രീതിയിലാണ് ടൈം ഷെഡ്യൂള് ക്രമീകരിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാക്കാൻ സാധിക്കുമോ? ഞങ്ങളിപ്പോ 25-30 വരെ ആണ് വാർഡ് സഭാ യോഗങ്ങൾ ചേരുന്നത്. അതിനിടയിൽ തന്നെ 26 സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റ്, അല്ലെ, ഗവൺമെന്റ് സെക്രട്ടറിമാരുണ്ട്, മന്ത്രിമാർ, MLA അടക്കമോ, വിവിധങ്ങളായ വ്യാപാര സമൂഹങ്ങൾ, അർബൻ ആർക്കിടെക്ട്സ്, അങ്ങനെ വിവിധങ്ങളായ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ് 26 ബോൾഗട്ടി പാലസിൽ വെച്ച് കൂടുന്നുണ്ട്. പിന്നീട് 28 അല്ലെങ്കിൽ 29 കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, എഞ്ചിനീയറിംഗ് കോളേജ്, മാനേജ്മെന്റ് കോളേജ് വിദ്യാർത്ഥികളുണ്ട്, എന്താണ് അവർക്ക് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ കാഴ്ചപ്പാട്, അങ്ങനെ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ നടത്തുന്ന, പിന്നീട് റെസിഡൻസ് അസോസിയേഷൻ ജനറൽ ബോഡി വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവരുടെ നിർദ്ദേശങ്ങൾ എന്താ, അങ്ങനെ വിവിധ തലങ്ങളിലായിട്ടുള്ള പബ്ലിക് കൺസൾട്ടേഷൻസ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് പൂർത്തിയാക്കുക, അങ്ങനെ കിട്ടിയ ആശയങ്ങൾ ഇൻഹൗസായി പിന്നീട് പ്രപ്പോസലിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയും. റൈറ്റ്. അല്പസമയം കൂടി ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ മധു ശിവരാമൻ, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മേയറിൻ്റെ വാക്കുകൾ, വലിയ വെല്ലുവിളി എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്നും കോടതിയിൽ
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കും. നവംബർ ആദ്യ വാരം കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കും. നവംബർ 15-ഓടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും. ഇവിടെയാണ് നമുക്ക് ചില ആശങ്കകൾ ഉണ്ടാകുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സമയം എന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഡിസംബർ 18-ന് മുമ്പ് രാജ്യാന്തര ഏജൻസിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. അങ്ങനെയെങ്കിൽ ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാകുന്നുണ്ട്. ഇത് ശ്രമകരമായ ദൗത്യമാണ് ആയിരിക്കും വേണം. കാരണം ഇതിൽ കൃത്യമായിട്ട് മേയർ ചൂണ്ടിക്കാണിച്ച പോലെ പബ്ലിക് കൺസൾട്ടേഷൻ വലിയൊരു ആസ്പെക്റ്റാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഒരു സെറിമോണിയൽ ആവരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പബ്ലിക് കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് കഴിവതും ആൾക്കാരുടെ ആശയങ്ങൾ, ഒപ്പീനിയൻസ്, എക്സ്പേർട്ടായാലും അല്ലാത്തതായാലും ഏത് രീതിയിലുള്ള ഒപ്പീനിയൻസ് മാക്സിമം നമ്മൾ ഇതിലേക്ക് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഇതിനകത്ത് കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് മേയറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാവരുത്. കൃത്യമായിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ എനിക്കൊന്ന് മാധ്യമങ്ങൾ ഒട്ട് എല്ലാവർക്കും നമുക്കൊരു ചുമതലയുണ്ട്. ഈ കൊച്ചി എന്നുള്ള സിറ്റി മാത്രമല്ല പൊതുവേ കേരളത്തിൻ്റെ വികസനത്തിന് ഇതൊരു ചുമതലയായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും അതിന് വലിയ രീതിയിലുള്ള ഒരു 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 നമ്മുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് മേയറെ പോലത്തെ ആൾക്കാർക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ എത്രയും പെട്ടെന്ന് ഇന്ന് മേയർ കൃത്യമായിട്ട് പറയുന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് അദ്ദേഹം ഇൻപേഷ്യൻ്റാണ് ഈ കാര്യത്തിൽ. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കാര്യത്തിലേക്ക് കടന്ന് എത്രയും ഒപ്പീനിയൻസ് മാക്സിമം ജനറേറ്റ് ചെയ്യുക. സ്മാർട്ട് സിറ്റി അതിന് മുമ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒപ്പീനിയൻസ് ജനറേറ്റ് ചെയ്യുക. കാരണം തിടുക്കത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാവാതെ പോകരുത് എന്നുകൂടി ഞാനിതിൽ പറയാൻ ആഗ്രഹിക്കുന്നു. റൈറ്റ്. ശ്രീ ജയഗോപാൽ റാവു, അവിടെ അതായത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ലഭിക്കാൻ പോകുന്ന ഒരു സുവർണ പദ്ധതി, പ്രതിവർഷം 100 കോടിയോളം രൂപ കേന്ദ്രത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന അവസരമുണ്ടാകുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരം തന്നെയാണ്. പക്ഷേ അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് വരും ദിനങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അവിടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകുന്നു. ടോണി ചമ്മണി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, യോഗങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ നടപടിക്രമങ്ങൾ ഇതേ വേഗതയിൽ മാത്രം മുന്നോട്ട് പോയാൽ നമുക്ക് ഈ പദ്ധതി ലഭ്യമാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിന് തീർച്ചയായിട്ടും ഒരു മഹത്തായ ഒരു എഫേർട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. റൈറ്റ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കൊച്ചി ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റ് ചെയർമാനായിട്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ആർക്കിടെക്ട്സ് അസോസിയേഷൻ ഹാസ് ഗിവൺ ഫുൾ ബാക്കിംഗ് ഫോർ ദിസ് ഈ സംരംഭത്തിന്. അപ്പോൾ പലപ്പോഴും ഈ ആർക്കിടെക്ട്സിന് ഒരു 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 ഗുണമുണ്ട്. ഇതൊരു പ്ലാനിങ് കൺസെപ്റ്റാണ് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആർക്കിടെക്ട്സിന് ഇത് കൂടുതൽ വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ളൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ആർക്കിടെക്ട്സ് വഴി ഈ ഒരു പ്ലാനിങ് സംരംഭം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഫാസ്റ്ററായിട്ട് നടക്കാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് മേയർ ഈ കാര്യം തീർച്ചയായിട്ടും ഫുൾ ഫോഴ്സോടുകൂടി മുന്നോട്ട് പോകണം. അത് പറ്റും, അത് തീർച്ചയായിട്ടും പറ്റും. അതിനുള്ള ഇനീഷ്യേറ്റീവും അതിനുള്ള ഒരു വിൽ പവറും മേയർ കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. എന്തായാലും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഒരു പൈലറ്റ് സ്കീംസ്, പല ഐഡിയാസും സിറ്റി ഡെവലപ്മെൻറ്റ്സിൽ പല ഐഡിയാസും മുന്നോട്ട് വയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു പൈലറ്റ് സ്കീംസിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. 100 കോടി രൂപ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ഇനീഷ്യേറ്റ് ന്യൂ ഐഡിയാസ്. റൈറ്റ്. ശ്രീ പി സി സിറിയെ കൂടി ചർച്ചയിലുണ്ട്, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ടോണി ചമ്മണി, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഒന്നടങ്കം ഈ പദ്ധതി പിന്തുണയ്ക്കുന്നു, അതോടൊപ്പം എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഇനി യഥാർത്ഥത്തിൽ ആർജവം കാണിക്കേണ്ടത് സർക്കാരും സർക്കാർ സംവിധാനങ്ങളുമാണ്. ആ രീതിയിൽ തന്നെ അവസരത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അക്കാര്യത്തില് സിവിൽ സൊസൈറ്റിയുടെ നല്ല പിന്തുണ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ സിവിൽ സൊസൈറ്റിയിലുള്ള എല്ലാ മേഖലയിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് നഗരാസൂത്രണ വിദഗ്ധന്മാർ, അവരുടെ സേവനവും അവരുടെ നിർദ്ദേശങ്ങൾക്കും വലിയ പ്രയോറിറ്റി ഉണ്ടാവും. നമ്മുടെ കാഴ്ചപ്പാട് കൊച്ചി നഗരത്തിൽ ഏറ്റവും ആധുനികമായ ഒരു മുഖം കൊടുക്കാൻ ലഭ്യമായ റിസോഴ്സ് കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല സ്മാർട്ട് സൊല്യൂഷൻസ് നമ്മുടെ നഗരത്തിൽ വേണം. അപ്പൊ അത് ലഭ്യമായ റിസോഴ്സ് കൊണ്ട് പരമാവധി നഗരത്തിന്റെ എല്ലാ മേഖലകളിലും കഷ്ടം പറ്റുന്നത് എന്താണ് എന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരേണ്ടത്
ഇതുമായി ബന്ധപ്പെട്ട നഗരാസൂത്രണ വിദഗ്ധന്മാർ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ഗണ്യമായ പ്രയോറിറ്റി ഉണ്ടാവും. എല്ലാ വിഭാഗങ്ങളെ അകാര്യത്തിലുള്ള വിശ്വാസത്തിലെടുക്കും. എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാവും. ആ നിലയിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാടോടെ ആർജവത്തോടെ തന്നെ ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. റൈറ്റ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ബി ജെ പി നേതാവ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇന്ന് തന്നെ യോഗം നടന്നിരുന്നു മേയറുടെ നേതൃത്വത്തിൽ അടക്കം കൗൺസിലർമാരുടേത്. വരും ദിവസങ്ങളിൽ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം, രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുള്ള അഭിപ്രായം, 74 വാർഡുകളിലെ വാർഡ് സഭകളിൽ നിന്നുള്ള അഭിപ്രായം, അത്തരത്തിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുകയാണ്, സ്വാഗതാർഹമല്ലേ ഇപ്പോഴത്തെ നീക്കം? സ്വാഗതാർഹമല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ നിരാശയോടുകൂടി സ്വാഗതം ചെയ്യാൻ കഴിയുമെന്നല്ലാതെ അത്യധികം അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് എടുത്തു പറയാനുള്ളത്. കാരണം 3 മാസം മുമ്പ് വളരെ കൃത്യമായി കേരളത്തിലെ 3 നഗരങ്ങൾ സ്മാർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് കേരള ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തിരുന്നു. അത് ഏതാണെന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ പോലും, പക്ഷെ ഈ 3 നഗരങ്ങളെ കുറിച്ച് ഏതാണ്ട് ധാരണ സംസ്ഥാന സർക്കാരുണ്ടായിരുന്നു. എന്നിട്ടും ഈ 3 മാസമായിട്ട് എന്താണ് ചെയ്തത്? വാസ്തവത്തിൽ ഞാൻ ഇന്നലത്തെ ഈ ശ്രീധരന്റെ പ്രസ്താവന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശ്രീധരൻ എന്താ പറഞ്ഞത്? ഈ ശ്രീധരൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, മെട്രോ റെയിൽവേയെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ശരി, മെട്രോ റെയിൽവേയിലൂടെ പണിയിൽ ഉണ്ടായിട്ടുള്ള കാലതാമസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായാലും ശരി, വിഴിഞ്ഞത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായാലും ശരി, കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ഈ ശ്രീധരൻ മലയാളിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ അദ്ദേഹം ഇന്നലെ രേഖപ്പെടുത്തിയല്ലോ, കേരളം എല്ലാത്തിലും അനാസ്ഥ കാണിക്കുന്നു. ആ അനാസ്ഥ നമുക്ക് നേരമില്ല ഇതൊന്നും ചിന്തിക്കാൻ. നമുക്കിവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇവിടെ വലിയ മതേതരത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സമയമേ നമുക്കുള്ളൂ. അനാസ്ഥ കൊണ്ട് ഈ കേരളത്തിന്റെ വികസനം മുരടിക്കിടക്കുന്നു. ഞാനത് എനിക്ക് ഈ നമ്മുടെ കോർപ്പറേഷൻ മേയറിന്റെ ഈ ആ താല്പര്യം, ഈ അതിൽ കൂടെയുള്ള താല്പര്യത്തെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ പോവാ, മേയറിനൊന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡിസംബറിന് മുമ്പ്. കാരണം മേയറിന്റെ കസേരയും മേയറിന്റെ അധികാരം ഉറപ്പിക്കാനുള്ള തിരക്കായിരിക്കില്ലേ? ഇപ്പൊ എല്ലാ സ്ഥലത്തും എന്ത് സ്മാർട്ട് സിറ്റിയാണ്, ഇപ്പൊ എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ പിന്നാലെ ഓടാൻ പോവാ. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് വേറെ, ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം വേറെ. നമ്മൾ നോക്കൂ, ഐ ഐ ടിയുടെ കാര്യമായാലും ശരി, എയിംസിന്റെ കാര്യമായാലും ശരി, എന്തെങ്കിലും ഈ കേന്ദ്ര ഗവൺമെന്റ് വളരെ വലിയ തോതിൽ വികസനത്തിന് വേണ്ടി നൽകുന്ന ഒരു കാര്യത്തോടും വേണ്ടത്ര രീതിയിലുള്ള പ്രതികരണം ഇവിടെ ഇല്ല. ഞാൻ ഉദാഹരണങ്ങൾ ധാരാളം പറയാം, സമയമില്ലാത്തതുകൊണ്ട് പറയണ്ട. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ ഇതുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ, കൊച്ചിയുടെ മോഡൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ തോന്നാം സ്മാർട്ട് സിറ്റിയുടെ മോഡൽ വേണ്ടി നമ്മൾ കുട്ടികളെ കാണാൻ പോണേയുള്ളൂ. ഇവിടെ എത്ര വിഭാഗം ആളുകളെ കണ്ടെത്തണം, ആ സബ് കമ്മിറ്റി രൂപീകരിച്ച് അതൊക്കെ വളരെ വളരെ മുന്നോട്ട് പോയി അതിനൊരു ബ്ലൂ പ്രിന്റ് എടുക്കേണ്ട സമയം കഴിഞ്ഞു. ആ ബ്ലൂ പ്രിന്റുമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ ഇതാണ് ഞങ്ങളുടെ മോഡൽ. ആ മോഡലിനെ നമുക്ക് പിന്നെ മാറ്റാം. ഒരു മോഡൽ ഇപ്പൊ തയ്യാറാക്കണ്ടേ? ഒരു പ്രിയാമ്പിൾ മോഡൽ ആദ്യം തയ്യാറാക്കിയിട്ട് വേണ്ട അതിന്റെ മുകളിൽ ചർച്ച. ഇതൊന്നും ചെയ്യാൻ ഇതുവരെ കഴിയാതെ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എനിക്കത് വാസ്തവത്തിൽ, ഞാൻ ടു ബി ഫ്രാങ്ക്, എനിക്ക് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിൽ പ്രതീക്ഷയില്ല എന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. റൈറ്റ്. ഞാൻ ടോണി ചമ്മണിയാണ് മറുപടി നൽകേണ്ടത്. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ പി സി ശ്രീയൊക്കെ, പൊതുവേ സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്നൊരു ആക്ഷേപം സമൂഹത്തിന് മുന്നിലുണ്ട്. താങ്കൾ ഇത്തരം കാര്യങ്ങളിലടക്കം തമിഴ്നാട്ടിൽ ആകട്ടെ സർക്കാരിൻ്റെ ഔദ്യോഗിക പദവി, ഏറ്റവും ഉന്നതമായ ഔദ്യോഗിക പദവിയിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. സ്മാർട്ട് സിറ്റി എന്ന, അല്ലെങ്കിൽ സ്മാർട്ട് നഗരങ്ങളുടെ പട്ടികയിലേക്ക് കൊച്ചി ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒന്ന്. ഇപ്പോൾ മേയറുടെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുള്ള ഈ ചർച്ചകൾ, അത് സമയബന്ധിതമാണോ എന്ന സംശയം. അതിനും അപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് 15 നവംബർ നടക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഒരു കാരണവശാലും ആ തീയതി അതിനപ്പുറത്തേക്ക് പോവുകയുമില്ല. അത് ഒരു വെല്ലുവിളിയായി നമ്മുടെ ഭരണകൂടത്തിന് മാറുന്നുമുണ്ടോ? രണ്ട് കാര്യങ്ങൾ. കൊച്ചിയെ ഒരു സ്മാർട്ട് സിറ്റി ആയി വികസിപ്പിക്കാൻ പോകുന്നുവെന്ന് അറിയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ മുന്നൊരുക്കങ്ങളും നമ്മുടെ നടപടികളും എല്ലാം കണ്ടാൽ ആ ദിശയിലേക്ക് നമ്മെക്കൊണ്ട് ഇപ്പോഴുള്ള ഭരണത്തെക്കൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മുടെ മേയർ നല്ല മനുഷ്യനാണ്, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. കുറച്ച് നാൾ മുമ്പ് കൊച്ചി ഫസ്റ്റ് എന്നും പറഞ്ഞൊരു പദ്ധതി നമ്മുടെ കോർപ്പറേഷൻ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ ക്യാച്ച് വേർഡോടുകൂടി ഓരോ പദ്ധതികൾ പറയും, പക്ഷെ കാര്യം നടന്നിട്ടില്ല.
ഇപ്പം കൊച്ചി ഫസ്റ്റ് എന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിനെ പറ്റി ഇപ്പോൾ ആരും മിണ്ടുന്നു പോലുമില്ല. ഓരോ മേഖലയിലും കൊച്ചി നഗരം ഒന്നാമതാകും എന്നതായിരുന്നു അന്നത്തെ വാഗ്ദാനം. ആ വാഗ്ദാനം നിറവേറ്റപ്പെടാത്ത മറ്റനേകം വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ കൊച്ചി നഗരത്തിന് ഇനിയിപ്പോൾ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അക്കാര്യമാണ് ശ്രീ മധു ശിവരാമൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. ഞാൻ അത് ചർച്ചയിൽ പങ്കെടുത്തില്ലായിരുന്നു, താമസിച്ചാണ് വന്നത്. ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സ്മാർട്ട് സിറ്റി എന്നുള്ള ഒരു വാക്ക് പരിചിതമാണ് നേരത്തെ. അതെ, കാരണം ദുബായ് സ്മാർട്ട് സിറ്റി എന്നുള്ള പ്രോഗ്രാമുണ്ട്. അതൊരു ഐ ടി പദ്ധതി അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പദ്ധതി എന്ന് പറയാം. ഇത് അങ്ങനെയുള്ള ഒരു സ്മാർട്ട് സിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അല്ല. കൊച്ചി നഗരത്തിൻ്റെ സമഗ്രമായ വികസനം, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതിൻ്റെ സാമ്പത്തിക ശേഷി, അതിൻ്റെ മറ്റെല്ലാ വിഭവശേഷികളും, അവിടെയുള്ള വൈദ്യുതി, വാട്ടർ സപ്ലൈ, ജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ ഗതാഗതത്തിനുള്ള സൗകര്യങ്ങൾ, റോഡുകൾ, എല്ലാ സമഗ്രമായ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന രീതിയിലുള്ളൊരു വികസനം ആണ് ഉദ്ദേശിക്കുന്നത്. അതെ, അതും ഈ 100 കോടി രൂപ എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അല്ല, പ്രതിവർഷം അത് വളരെ വലിയൊരു തുകയെന്ന് പറയാനില്ല. സത്യം പറഞ്ഞു ഇപ്പം തന്നെ കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് എത്രയുണ്ട് ഒരു പറഞ്ഞു, ഈ 100 കോടിയേക്കാളൊക്കെ എത്രയോ മടങ്ങുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പദ്ധതിയുടെ രൂപരേഖ ശരിക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഈ 100 കോടി രൂപ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ മുതലീട് മാത്രം. അതിനകത്ത് ഓരോ മേഖലയിലുള്ള പദ്ധതികൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് ആ പദ്ധതികൾ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിൻ്റെ ആ പദ്ധതിയിൽ നിന്നും ഉണ്ടാകുന്ന വരുമാനം മൂലം തിരിച്ചു കൊടുക്കത്തക്ക ലോണുകൾ എടുത്തുള്ള പദ്ധതികൾ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വിദേശ രാജ്യങ്ങളടക്കം അതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞുവല്ലോ. അതിനൊക്കെ എല്ലാം കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് ഈ ഇത് പദ്ധതി എന്ന് കേട്ട ഉടനെ നമുക്ക് എന്തോ വലിയ ഒരു സ്വർഗം കിട്ടാൻ പോകുന്നു എന്നുള്ള വിചാരം വെക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ആത്മാർത്ഥമായ ഒരു ശ്രമം നടത്തുക, ഈ പദ്ധതി കൊണ്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടുമോ, കൊച്ചി നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, നഗരത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, നഗരത്തിൻ്റെ മറ്റു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇതിൻ്റെ പേരിലെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ച് കിട്ടുമോ എന്ന ഒരു ചെറിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മുടെ കോർപ്പറേഷനിൽ രാഷ്ട്രീയം കളിക്കുകയാണ് രണ്ട് കൂട്ടരും കൂടെ ചേർന്നുകൊണ്ട്. അതെ, UDF എന്നും LDF എന്നും പറഞ്ഞ് വാസ്തവത്തിൽ ഭരണത്തിൻ്റെ ഗവർണൻസ് എന്ന് പറയുന്നതാണ് ഈ സ്മാർട്ട് സിറ്റിയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനമായ ഒരു ഘടകം. ആ ഗവർണൻസ് ശരിയായ വിധം നടക്കണമെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ മേഖലയിലെങ്കിലും കക്ഷി രാഷ്ട്രീയം ഒഴിവാക്കി ഇത് പ്രവർത്തിക്കണം. ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ നിയമത്തിൽ തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ല. തദ്ദേശ സ്വയംഭരണത്തിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കക്ഷി ഭരണമാണ്, പാർട്ടി ഡെമോക്രസിയാണ് ഭരണഘടന അനുസരിച്ച്. അവിടെ ഓരോ മന്ത്രി ഓരോ ഭൂരിപക്ഷ കക്ഷിയുണ്ട്, പ്രതിപക്ഷ കക്ഷിയുണ്ട്. ഇവിടെ നഗരസഭകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇല്ല. അവിടെ ഭരിക്കുന്ന ഓരോ വകുപ്പിൻ്റെയും ഭരണം നടത്തുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ്. അതെ, ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ എല്ലാ ഭാഗത്തും ഉള്ള ഒരു അംഗങ്ങളാണ്. ഓരോ അംഗവും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. അതായത് ഓരോ അംഗവും ഭരണത്തിൽ പങ്കാളിയാണ്. അപ്പം പിന്നെ എവിടെ പ്രതിപക്ഷം? അപ്പം പിന്നെ എവിടെ ഭരണപക്ഷം? എല്ലാവരും കൂടെ ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു, ഒന്നിച്ച് ഭരിക്കുന്നു, ഒന്നിച്ച് കൈക്കൂലി വാങ്ങുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഭരണപക്ഷമാണ്, ഞാൻ പ്രതിപക്ഷമാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നത് ആരെ കബളിപ്പിക്കാനാണ്? അപ്പം ഇത്തരത്തിലുള്ള വഴക്കുകൂട്ടലെല്ലാം മാറ്റിവെച്ച് നഗരസഭകളിലും അതുപോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കക്ഷിരഹിത ഭരണം ഉണ്ടായാൽ മാത്രമേ ഇവിടെ കക്ഷിക്ക് അടിസ്ഥാനമില്ല, പ്രസക്തിയില്ല. മാലിന്യം നീക്കാനും കുടിവെള്ളം ഉണ്ടാക്കാനും റോഡിലെ കുഴി അടയ്ക്കാനും അല്ലെങ്കിൽ ഈച്ചയും കൊതുകും ഒഴിവാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കി സാംക്രമിക രോഗങ്ങളുടെ പരക്കൽ ഇല്ലാതാക്കാനും അവർ കക്ഷികളും തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രത്തിനും ഇവിടെ പ്രസക്തി. അപ്പോൾ ഒന്നാമത് കക്ഷിരഹിതമായിട്ടുള്ള ഒരു ഭരണം ഈ മേഖലയിൽ വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള പദ്ധതികൾ ശരിയാവണ്ണം നടപ്പിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഭരണകക്ഷി പ്രതിപക്ഷമൊന്നും പറഞ്ഞ് ചുമ്മാ ആവശ്യമില്ലാതെ ജനങ്ങളെ കബളിപ്പിച്ച് ഓരോ സമരങ്ങൾ നടത്തി, സമരാഭാസങ്ങൾ നടത്തി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഇതാണ് നടക്കുന്നത്. ഇതിന് മാറ്റം ഉണ്ടാകാതെ ഇത്തരത്തിലുള്ള പദ്ധതികൾ വിജയകരമായി നമ്മളെ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റും
എന്നെനിക്ക് വിശ്വാസം. ശ്രീ പി സി ശ്രീസ് അറിയിക്കാനും പറയുമ്പോൾ തന്നെ അല്ല, പക്ഷേ ഇത്തരത്തിലൊരു സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ പ്രതിപക്ഷം എന്ന നിലയിലുള്ള ഇവരാരും പ്രതിപക്ഷം ഭരണപക്ഷമല്ല, ഇവരെല്ലാവരും ഒന്നിച്ചാണ് ഭരിക്കുന്നത്. അതെ. ശ്രീ ജയഗോപാൽ റാവു, താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കൊച്ചിയുടെ ഒരു ചരിത്രം കൂടി വളരെ കൃത്യമായി അറിയാം. ശ്രീ പി സി ശ്രീയക് സാർ ഇവിടെ സൂചിപ്പിച്ചു, കൊച്ചിയുടെ ചരിത്രം പരിശോധിച്ചാൽ പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നു എന്നതിനപ്പുറത്ത് അത് പ്രാവർത്തികമാവുക എന്നത് ഉണ്ടാകാറില്ല എന്ന്. താങ്കളുടെ വിലയിരുത്തലിൽ, അതായത് ഇപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ കുറച്ച് പഠനങ്ങൾ അനിവാര്യമാണ്, ചില നിർദ്ദേശങ്ങൾ അനിവാര്യമാണ്, ഐഡിയസ് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത്, അത്തരം ഐഡിയകൾ സ്വരൂപിക്കുക എന്നുള്ളത്, അത് സമർപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ്, ഒന്ന്. രണ്ട്, ശ്രീ പി സി സുരേ സാർ സൂചിപ്പിച്ച പോലെ കൊച്ചിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ആർജവം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ശ്രീ ജയഗോപാൽ, ശരിക്കും നല്ല ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു നല്ലൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയും. കാര്യം കഴിഞ്ഞ 5-6 കൊല്ലത്തെയോ അല്ലെങ്കിൽ പല പല പഠനങ്ങളും പലവരും കൊടുത്തിട്ടുണ്ട്. കൊച്ചി സ്മാർട്ട് സിറ്റി എന്നുള്ള പേര് അല്ലാണ്ട് വേറെ പല പല പേരുകളിൽ കൊടുത്ത പല ഐഡിയാസ് ഉണ്ട്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് ശരിക്കും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു പ്രോജക്റ്റിൻ്റെ ഫോമിൽ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനോടുകൂടി, ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനോടുകൂടി കമ്പൈൽ ചെയ്യാനായിട്ട് ശരിക്കും ഇറ്റ് മേ നോട്ട് ടേക്ക് മച്ച് ടൈം, ഇറ്റ് നീഡ് നോട്ട് ടേക്ക് മച്ച് ടൈം ശരിക്കും. ആൻഡ് എ പ്രോജക്റ്റ് ഓഫ് ദ സ്കെയിൽ, അറ്റ്ലീസ്റ്റ് ഒരു ഒരു പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട്, ദാറ്റ് വി ആർ ദേർ, വി ആർ ഓൾസോ സ്റ്റേ, വി ആർ എന്താണ് ക്ലെയിമിങ് അവർ ഫുട് ഹോൾഡ് ഇൻ ദ പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ടെങ്കിലും നമുക്ക് അധികം സമയം എടുക്കില്ല. ശരിക്കും വി ഹാവ് ടു മൂവ് ഫോർവേഡ് ഫോർ ദാറ്റ് ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് പ്രോപ്പർ ലീഡർഷിപ്പ്. And that is only a matter of very small time nana enda abhiprayam. റൈറ്റ്. ശ്രീ മധു ശിവരാമൻ, ഇവിടെ നേരത്തെ ഈ പദ്ധതി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. കേരളം വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്ന ഒരു പദ്ധതി, എന്നാൽ കേരളത്തെ അതിൽ തഴഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശും അല്ലെങ്കിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 10-ൽ സ്മാർട്ട് നഗരങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പോലും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന ആക്ഷേപം. ഇവിടെ കൊച്ചി മാത്രമാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടി പരിഗണിക്കപ്പെടുന്നത്. ആ കൊച്ചിയിൽ പോലും കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ, ഇപ്പോൾ മേയർ തന്നെ സംസാരിച്ചിരിക്കുന്നു, യോഗങ്ങൾ ആരംഭിച്ചിരിക്കുന്നു, അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ചർച്ച ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നുണ്ടോ എന്ന സംശയം താങ്കൾക്ക് വരുന്നുണ്ടോ? ഇതിൽ മറ്റ് സ്ഥിതികളെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു എന്നുള്ളൊരു അടിസ്ഥാന രഹിതമാണ്. കാരണം ഇത് ഞങ്ങൾ മിനിസ്ട്രി ഓഫ് CPPR, മിനിസ്ട്രി ഓഫ് ഏർബൻ ഡെവലപ്മെൻ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് ഒരു കാര്യമാണ് പറഞ്ഞത്, വൈ ആർ യു കമ്മിങ് ടു അസ്, യു കം ഔട്ട് വിത്ത് എ ബിഗ് പ്രപ്പോസൽ, എ ഗുഡ് പ്രപ്പോസൽ, വിൽ ആക്സെപ്റ്റ് ഇറ്റ്. കാരണം അതിനകത്ത് കൃത്യമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കോമ്പറ്റീറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിക്ക് എന്തോ ആവശ്യം, നല്ലൊരു പ്രപ്പോസൽ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അംഗീകരിക്കുന്നുള്ള വളരെ വ്യക്തമാണ്. അതിനകത്ത് വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ്, പൊതുവെ മറ്റ് പദ്ധതികളെ അപേക്ഷിച്ച് വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ഇത് നടത്തി പോകുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, സിറ്റിക്ക് എത്രത്തോളം ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനകത്ത് വരേണ്ടതുണ്ട്. കാരണം അതിനെ അടിസ്ഥാനമാക്കിയാണ് അവരിതിനെ ഇവാലുവേറ്റും ചെയ്തത്. സിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ്, അതായത് ഒരു കൊച്ചിൻ സിറ്റിയെ പോലെ അല്ലെങ്കിൽ മറ്റ് സിറ്റികൾ എത്രത്തോളം ഈ ഒരു പദ്ധതികൾ അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാൻ പറ്റുന്നുള്ള ശേഷി ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കിയിട്ടാണ് അവർ ഇതിനെ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിലെനിക്ക് തോന്നുന്നു അവർക്കൊരു സ്കോറിംഗ് സിസ്റ്റം പോലും ഉണ്ട്. അതിലെനിക്ക് ചിലപ്പോൾ കൊച്ചി സിറ്റി അതിൽ കുറച്ചുകൂടി ഭേദമായി കാണാം, അതുകൊണ്ട് തന്നെയായിരിക്കും അവരതിനെ സെലക്ട് ചെയ്തത്. അത് തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം ഗവർണൻസ് സിസ്റ്റം, ഇപ്പോൾ സിറിക് സാറ് പറഞ്ഞ ഒരു കാര്യമാണ്, ഗവർണൻസ് സിസ്റ്റത്തിനെയും കൂടി മാറ്റി നല്ല രീതിയിൽ ഒരു മാറ്റം വരുത്താനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കാരണം ഒരു സ്പെഷ്യൽ പേർപ്പസ് വെഹിക്കിൾ, ഈ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പേർപ്പസ് വെഹിക്കിൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിൽ വളരെ ദീർഘമായിട്ടുള്ള, വളരെ എക്സ്പേർട്ടായിട്ടുള്ള ബോഡി ആയിട്ടാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒരു തരത്തിൽ മേയറിനെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ സിറ്റി ആയിട്ടാണ് അതിനെ നിയമിച്ച്, ഒരു കമ്പനിയുടെ എല്ലാ പവേഴ്സിനെ പോലെ തന്നെ ഒരു സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് തന്നെ നടപ്പിലാക്കാനുള്ള ഒരു കൺസെപ്റ്റാണ് സ്മാർട്ട് സിറ്റി. അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ പറഞ്ഞത് നേരത്തെ, ന്യൂയോർക്കും ലണ്ടനും, എന്തുകൊണ്ട് ന്യൂയോർക്കായി ലണ്ടനായി എന്നുള്ളതിൻ്റെ വളരെ അടിസ്ഥാനമായ കാര്യം
അവർക്ക് അവരുടേതായ പവേഴ്സ് എഫേർട്ടും അവർക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം അവർ നടത്തി, അതിനുള്ള തയ്യാറെടുപ്പുകളും അതിനുള്ള ശേഷിയും അതിനുള്ള പവേഴ്സും അവർക്കുണ്ടായി. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഒരു സിറ്റിക്കും, കൊച്ചിയെ മാത്രമല്ല, ഒരു സിറ്റിക്കും അത്തരത്തിലുള്ള പവേഴ്സ് സ്വന്തമായിട്ടില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ ഈ സ്മാർട്ട് സിറ്റിയുടെ ചർച്ച കൃത്യമായിട്ട് വളരെ സീരിയസ് ആയിട്ട്, അഭിലാഷ് പറഞ്ഞത് വളരെ സത്യമാണ്, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ മുന്നോട്ട് കാണണം. കാരണം ഇന്ത്യയുടെ ഭാവി സിറ്റീസിലാണ്. നിങ്ങൾ ഗാന്ധിയുടെ ആ കാലഘട്ടം കഴിഞ്ഞു, വില്ലേജുകളിലല്ല, സിറ്റീസിലാണ്. ഇപ്പോൾ അർബൻ സിറ്റി അർബനൈസ് ചെയ്യുന്ന വളരെ ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് സിറ്റീസിന് കൂടുതൽ പവേഴ്സ് കൊടുക്കുകയും അതിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ്. അത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പോലുള്ള പദ്ധതികൾ നമ്മൾ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. റൈറ്റ്, ശ്രീ ജയഗോപാൽ, അതായത് ഈ മധുശിവരാമൻ പറഞ്ഞ അതേ വാക്കുകൾ ഈ രീതിയിലല്ല എങ്കിലും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരുന്നു, അതായത് കാർഷിക കേന്ദ്രീകൃതമായ ഒരു നാട് എന്നും അതിലൂടെ മാത്രമാണ് വികസനം എന്ന ചില കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറേണ്ടതുണ്ട്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നിരവധി യുവാക്കൾ, തൊഴിലവസരങ്ങൾ നഗര കേന്ദ്രീകൃതമായി ജീവിതം മാറുന്നു, തൊഴിലവസരങ്ങൾ നഗര കേന്ദ്രീകൃതമാകുന്നു, ഇവിടെ യഥാർത്ഥത്തിൽ ലോകോത്തര മാതൃകകളാക്കി മാറ്റുക, അതൊരു ശ്രമകരമായ ദൗത്യമായിരിക്കാം, എങ്കിലും അങ്ങനെയൊരു കാഴ്ചപ്പാടെങ്കിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നു എന്നുണ്ട്. മറ്റ് ലോകോത്തര നഗരങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലും അത്തരം നഗരങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ അധികാരത്തെ കൃത്യമായി വിനിയോഗിക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ടോ? ഒരു ഇതേ സമയം നമ്മളൊരു നല്ലൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമുക്ക് നെഗറ്റീവായിട്ട് സംസാരിക്കാണ്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. വി ആർ ഷോയിങ് ദ എക്സാമ്പിൾ, ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ബൈ ഡിക്ലയറിങ് ഇറ്റ് ആസ് എ ഫസ്റ്റ് കംപ്ലീറ്റ്ലി സോളാർ പവർഡ് ഒരു എയർപോർട്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ വിച്ച് ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ഒരു സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതും അത് മുന്നോട്ട് പോകുന്നതുമായിട്ടുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഇരിക്കുമ്പോൾ ഇറ്റ്സ് എ ഈസി മോഡൽ വിച്ച് വി ക്യാൻ എമ്യൂലേറ്റ്. എളുപ്പം അന്തർദേശീയ മാധ്യമങ്ങളിൽ അടക്കം ഈ റിപ്പോർട്ട് വളരെയധികം പബ്ലിസിറ്റിയും വന്നിട്ടുണ്ട്, അതിനധികം വളരെയധികം ഒരു അറ്റൻഷനും അത് പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഈ മലയാളിയുടെ ഒരു പൊതു സ്വഭാവമുണ്ട്, മലയാളിക്ക് സോളാർ എന്നത് മറ്റ് ചില കാര്യങ്ങളും വിവാദങ്ങളും ആക്ഷേപങ്ങളും സരിതയെ പോലുള്ള ചില പേരുകളുമായി മാറുന്നു എന്ന ആക്ഷേപം സത്യമായി നിലനിൽക്കുന്നു. അത് നിങ്ങൾ മാധ്യമങ്ങളും കൂടി അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ആസ്പെക്ട് തീർച്ചയായിട്ടും ആ ഒരു മാധ്യമ സംസ്കാരത്തിലേക്ക് വരേണ്ടതുണ്ട് എന്ന് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. റൈറ്റ്. ശ്രീ പി സി സുരേഖ, ഒരു ഭാഗത്ത് ശ്രീ മധുശിവരാമൻ സൂചിപ്പിച്ച പോലെ എപ്പോഴും ഒരു സംസ്ഥാനം എന്ന നിലയിൽ അല്ലെങ്കിൽ ചില ഭരണകൂടങ്ങൾ, കൊച്ചി കോർപ്പറേഷൻ അതിൻ്റെ പദ്ധതികൾക്ക് സംസ്ഥാനത്തെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം വികസന പദ്ധതികൾ വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ചില്ല, ഇതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. പക്ഷേ ശ്രീ മധു സൂചിപ്പിക്കുന്ന പോലെ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അതാത് ഭരണകൂടങ്ങൾക്ക്, പ്രത്യേകിച്ച് കൊച്ചിയെപ്പോലെ ഒരു നഗരത്തിൽ ഒട്ടേറെ വരുമാന സ്രോതസ്സുകളുള്ള, പുതിയ ആശയങ്ങൾക്ക് വലിയ ഇടമുള്ള കൊച്ചി പോലുള്ള പ്രദേശങ്ങൾ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയോ അത് നടപ്പിലാക്കുകയോ ചെയ്യുവാനുള്ള ഒരു ആർജവം കാണിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? ഇല്ല, അത് അങ്ങനെ ഒരു ആർജവം കാണിക്കുന്നില്ല. അത് കാണിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെ രാഷ്ട്രീയമാണ്. എല്ലാത്തിലും രാഷ്ട്രീയമില്ലാത്ത ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ തരത്തിലുള്ല പരസ്പരമല്ല യുദ്ധങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ അനാവശ്യമായിട്ട് ഒരു സ്ഥിതി, ഒരു സ്റ്റാൻഡ് എടുക്കാനും അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്റ്റാൻഡിനെ എതിർക്കാനും വേണ്ടി സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെല്ലാവരും ഒന്നിച്ചൊരു തീരുമാനം എടുക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. അത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ്. ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കണം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണം. അക്കാര്യത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കും. അതിനിപ്പോൾ ഓരോ വാർഡിലും നല്ല ആളുകളെ തിരഞ്ഞെടുക്കാൻ വാർഡിലെ വോട്ടർമാർ തയ്യാറാകണം. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഓരോ വാർഡിലുമുള്ള വോട്ടർമാർക്ക് ഒരു ഓപ്ഷനും ഇല്ല. രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ കാണും, അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യാതെ നിവൃത്തിയില്ല. അതെ, ഈ വോട്ട് ചെയ്യുന്നവർ രാഷ്ട്രീയ കക്ഷികളുടെ ചിഹ്നത്തിൽ വരുന്നവരാണ്. അപ്പോൾ ചിഹ്നത്തിൽ വരുമ്പോൾ വിപ്പായി, ആ ചിഹ്നത്തിൽ വരുന്ന പാർട്ടി നേതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് വോട്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ് അയാൾ. ജനങ്ങളോട് അയാൾക്ക് ഉത്തരവാദിത്വമില്ല, ജനങ്ങളാണ് വോട്ട് ചെയ്തതെങ്കിലും അയാളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയ പാർട്ടി നേതാവിനോടും അയാൾ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് വിപ്പ്
ഓർഡർ നൽകാൻ അധികാരമുള്ള പാർട്ടി നേതാവിനോടുമാണ് അയാൾക്ക് ബാധ്യതയും കടപ്പാടും ഉത്തരവാദിത്വവും എല്ലാം കൃതജ്ഞതയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ താല്പര്യം അവഗണിക്കപ്പെടുന്നു. നേതാവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് തുള്ളുന്ന താല്പര്യത്തിനനുസരിച്ച് തുള്ളുന്ന ആളായി മാറുന്നു കൗൺസിലർ. ഈ സ്ഥിതി ഉള്ളിടത്തോളം കാലം ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടായി ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ നിലനിൽപ്പ് ഉറപ്പിക്കാനും ശക്തമാക്കാനുമുള്ള നടപടികളായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. ആ പ്രശ്നം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ കക്ഷി രാഷ്ട്രീയം ഇല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പകുതി സംസ്ഥാനങ്ങളിൽ കക്ഷി രാഷ്ട്രീയം ഇല്ലാതാണ്. അവിടെയെങ്കിലും മാറ്റം വന്നേനെ ഈ തൃണമൂലതല ജനാധിപത്യം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് 73-74 ഭേദഗതികൾ, ഭരണഘടനയുടെ ഭേദഗതികൾ 1992 10-23 വർഷം മുൻപ് നടപ്പിലാക്കി. പക്ഷേ ഇതുവരെ അത് പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഈ കക്ഷി രാഷ്ട്രീയം അവിടെ നിലവുറപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ്. കക്ഷിരാഷ്ട്രീയം നമുക്ക് വേണം സംസ്ഥാന തലത്തിലെ ഭരണത്തിനും കേന്ദ്രത്തിലെ ഭരണത്തിനും. പക്ഷേ ഓരോ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും അത് വന്നു കഴിഞ്ഞാൽ അവിടെ ആ കക്ഷിയുടെ താല്പര്യത്തിനാവും പ്രാമാണ്യം ജനങ്ങളുടെ താല്പര്യങ്ങൾക്കല്ലാതെ പോകുന്നു. ഈ സ്ഥിതിക്ക് മാറ്റമില്ലെങ്കിൽ ഇവിടെ ആർജവത്തോടുകൂടി പദ്ധതികൾ നടപ്പിലാക്കാൻ ആളുകൾ മുമ്പോട്ട് വരുമോ? ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് നടന്നു, അതൊരു പ്രത്യേക കമ്പനിയാണ്. അതെ, അതുകൊണ്ട് അത് വിജയകരമായിട്ട് പ്രവർത്തിച്ചു. കമ്പനിയുടെ തലപ്പത്ത് സമർത്ഥനായ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, കാര്യങ്ങൾ മുമ്പോട്ട് പോയി. ഇവിടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കണം ഉദ്ദേശശുദ്ധിയോടുകൂടി, മറ്റ് യാതൊരു താല്പര്യമില്ലാതെ ആ നഗരത്തിൻ്റെ താല്പര്യം മാത്രം മനസ്സിൽ കണ്ട് നടപടിയെടുക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു 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 ഫ്രെയിംവർക്കിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു ശേഷി അവർക്കുണ്ടാകണം. ശ്രീ മധു ശിവരാമൻ, നേരത്തെ ശ്രീ പി സി സിറിയൊക്കെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ആർജവം എന്നുള്ളതാണ്. സർക്കാർ ആ തരത്തിൽ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ ആർജവത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റി നഗര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടേണ്ടതുണ്ട്. വ്യാപാര സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അടക്കമുള്ള അഭിപ്രായം തേടേണ്ടതുണ്ട്. ഇവിടെ എവിടെയെങ്കിലും, അതായത് ഈ സമയം കുറവാണ് എന്നതിനെ മുൻനിർത്തി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരല്പം കുറവുണ്ടായാൽ അത് വലിയ വിവാദങ്ങൾക്ക് കൂടി വഴിവെക്കുന്നു എന്നത് ഒരാശങ്കയായി മാറുന്നില്ലേ? തീർച്ചയായിട്ടും അത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വസ്തുതയും കൂടിയാണ്. എത്രത്തോളം ഇതിൻ്റെ ഒപ്പീനിയൻസ് ഏത് രീതിയിൽ ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ഒരു 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 പോയിൻ്റ് ഇല്ല. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു പോയി, സ്മാർട്ട് സിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിന് മുമ്പോട്ട് ഇറങ്ങേണ്ടത്. അതെനിക്കൊന്ന് ഈ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ മീറ്റിംഗ്സിന് പോലും ആദ്യം ആശയം എന്താണെന്ന് മനസ്സിലാക്കി കൊച്ചിയെ പോലത്തെ സിറ്റിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഒരു 10 പോയിൻ്റ്, എനിക്കൊന്ന് ചുരുക്കം 10 പോയിൻ്റ് മതിയാവും. ആ 10 പോയിൻ്റ് എന്താണ്, പ്രയോറിറ്റി ആയിട്ട് എന്താണെന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം ആശയവിനിമയം നടത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും പല, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ, പല പദ്ധതികളും പല സ്മാർട്ടായിട്ടുള്ള ചിന്താഗതികൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഒരു തരത്തിലും പബ്ലിക് കൺസൾട്ടേഷൻസ് പൊതുവെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരാൾ ആ ആശയം കൊണ്ടുവന്നു എന്നല്ലാതെ അത് ജനങ്ങളിലേക്ക് അത് സ്വീകാര്യമാണോ, അതോ സിറ്റിക്ക് കൊച്ചി സിറ്റിയുടെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മനസ്സിലാക്കിയിട്ടാണോ, വസ്തുത മനസ്സിലാക്കിയിട്ടാണോ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അതായത് സാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയുള്ളത് രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണരുത്. കൃത്യമായിട്ട് ഇതൊരു എക്സ്പേർട്ട്, ഒരു ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് കൊണ്ടുവരേണ്ടത്. കാരണം ഇത് ഇതിന് ഒരു രാഷ്ട്രീയമോ, ഇത് സിറ്റിയുടെ ഡെവലപ്മെൻറ്റാണ്. നമ്മൾ കൊച്ചി മെട്രോവിൻ്റെ കാര്യത്തിലായാലും മറ്റ് വികസന പദ്ധതികളായാലും കേരളത്തിലെ ഒരുപക്ഷം ഒട്ടുപൊക്കിയ ആൾക്കാർക്കും ഒപ്പീനിയൻസ് ഉണ്ട്. ഇത് ഒപ്പീനിയൻസ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒപ്പീനിയൻസ്, അവരെ ആശയങ്ങൾ കൊണ്ടുവരാനായിട്ട് നല്ലൊരു അവസരമാണ് ഇവിടെ കൈവന്നിരിക്കുന്നത്. അത് ഒരു തീർച്ചയായിട്ടും ഒരു വിവാദം ഇല്ലാത്ത രീതിയിൽ, അത് എനിക്കൊന്ന് അത് മേയർ പോലത്തെ എനിക്കൊന്ന് എല്ലാ പാർട്ടിക്കാരും ഇതിന് സംയോജിച്ച് ഇതിന് പ്രവർത്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്. എന്തായാലും ബി ഗോപാലകൃഷ്ണൻ വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് എന്നുള്ളത് ഒരു ഭാഗത്ത് ആശയത്തെ മോശമായി കാണുകയല്ല, പക്ഷേ 100 കോടി രൂപ എന്നത് ഒരു മെട്രോ നഗരത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് അത് അപര്യാപ്തമാണ് എന്നീ പാനലിൽ അഭിപ്രായം ഉയരുന്നു. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിശാലമായ ഒരു കാഴ്ചപ്പാട് കേന്ദ്രത്തിന് തന്നെ ഉണ്ടോ എന്ന സംശയവും. ശ്രീ ഗോപാലകൃഷ്ണൻ, 100 കോടി രൂപ കൊടുക്കുന്നത് തന്നെ വലിയ കാര്യമല്ലേ? തീർച്ചയായും. ഇനി അത് 100 കോടി രൂപയല്ല 200 കോടി രൂപയാണെങ്കിലും വ്യക്തമായ പ്ലാൻ ഇല്ലാതെ കിട്ടിയിട്ട് എന്ത് കാര്യം? 100 കോടി രൂപ പോരാ, അതിന്റെ മുകളിൽ ഒന്നാമത് തന്നെ വളരെ കൃത്യമാണല്ലോ
സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി ഒരുമിച്ചാണ് ഈ പദ്ധതി പലപ്പോഴും തയ്യാറാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാവുമ്പോൾ സ്വാഭാവികമായി 100 കോടി രൂപയല്ല 200 കോടി രൂപയാണെങ്കിൽ അത് പൈസയല്ല വിഷയം. പൈസയേക്കാൾ വലിയ വിഷയം അതിന്റെ പ്രാരംഭമായിട്ടുള്ള അതിന്റെ സമീപനമാണ്. പ്രാരംഭമായുള്ള സമീപനമില്ലാതെ പണമുണ്ടാക്കാൻ പോയിട്ടോ പണം നേടാൻ പോയിട്ടോ കാര്യമില്ല. പലപ്പോഴും പണത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് നമ്മൾ എന്തിനാ? പണത്തെക്കുറിച്ചുള്ള വേവലാതിയല്ല നമുക്ക് ആവശ്യം, മറിച്ച് പ്ലാനാണ് ആവശ്യം. പ്ലാൻ ഉണ്ടാവുമ്പോൾ പണമുണ്ടാവും. ഇവിടെ പ്ലാനും ഇല്ല പണവും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പലപ്പോഴും വരുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. റൈറ്റ്. ശ്രീ പി സി ശ്രീയക്ക, ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ പണം എന്നതിനപ്പുറത്ത് ഇങ്ങനെയൊരു ആശയം, അത് നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിച്ചതാണ്. പക്ഷേ ഈ ഭരണകൂടങ്ങൾ പലപ്പോഴും പതറിപ്പോകുന്നത് എനിക്ക് തോന്നുന്നു അവർക്ക് വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ജനങ്ങളെപ്പോലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒന്ന്. ആ രീതിയിലേക്ക്, അതായത് ഈ സൊസൈറ്റിയുടെ ഒരു മാറ്റം, അല്ലെങ്കിൽ അവർ ഇതിനെ ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുകയും ആ വസ്തുതയിൽ നിന്നുകൊണ്ട് മാത്രം നാടിൻ്റെ പുരോഗതി മതി എന്ന് ഉറപ്പിച്ചൊരു തീരുമാനത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോവുകയും ചെയ്യുന്നുണ്ടോ? ഇല്ല, വാസ്തവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പല പദ്ധതികളും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അതിൽ നല്ല ഉദ്ദേശശുദ്ധിയുള്ള ആളുകൾക്ക് നല്ല പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ അഴിമതി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും നല്ല പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കിയാൽ മാത്രമേ അഴിമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും എന്തെങ്കിലും തരപ്പെടുകയുള്ളൂ, എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അപ്പോൾ ഏതായാലും രാഷ്ട്രീയക്കാർക്ക് നല്ല പദ്ധതികൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കൊണ്ടുവരുന്ന പദ്ധതികൾ പലപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. വിമർശനങ്ങൾ കാണുമ്പോഴേക്കും ഇവർ സുതാര്യമായ പദ്ധതി സത്യസന്ധമായ വിധത്തിൽ കൊണ്ടുവന്നതാണെങ്കിൽ അത് നടപ്പിലാക്കണമെന്നുള്ള ഒരു ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഏത് വിമർശനത്തെയും ധൈര്യമായിട്ട് നേരിട്ട് അതിന് മറുപടി പറഞ്ഞ് പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ഇവിടെ അത് നടക്കുന്നില്ല. വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴേക്കും പദ്ധതി അങ്ങ് മാറ്റിവെക്കുകയാണ്. അതെ, ഈ മാറ്റിവെക്കുന്നത് അതിൻ്റെ അർത്ഥം രണ്ട് കാരണങ്ങളുമുണ്ട്. ഒന്നുകിൽ സുതാര്യത ഇല്ലാതെ നടപ്പാക്കാൻ ശ്രമിച്ചു, വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്ഥിതി. അല്ലെങ്കിൽ സുതാര്യമായിട്ടായിരിക്കും ചെയ്തത്, പക്ഷേ ആ പദ്ധതി, ഞാൻ വിഭാവനം ചെയ്ത പദ്ധതി നടപ്പിലാക്കണം എന്നൊരു ഇച്ഛാശക്തിയുടെ അഭാവം. ഇപ്പോൾ ഒന്നുകിൽ ഇച്ഛാശക്തിയുടെ അഭാവം, അല്ലെങ്കിൽ സുതാര്യതയില്ലായ്മ. ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണമാണ് പലപ്പോഴും പദ്ധതികൾ മാറ്റിവെക്കപ്പെടുന്നത്. വളരെ അപൂർവമായി മാത്രം പദ്ധതികൾ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടും അതെ അതിജീവിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അത്തരം ഒരു പദ്ധതിക്ക് ഒരു ഉദാഹരണമാണ് നമ്മുടെ കൊച്ചി നമ്മുടെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ. കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഒബ്ജക്ഷൻസ് ഉണ്ടായി. അതെ, അന്ന് നമ്മൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. ഒന്ന്, ആ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും കൊച്ചി തുറമുഖത്തെ രക്ഷിക്കണം എന്ന ഒരു ഉത്കടമായ ആഗ്രഹം എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അതെ, രണ്ടാമത് അതിന് സുതാര്യമായ രീതിയിൽ തന്നെയായിരുന്നു ആ പദ്ധതി നടപ്പിലാക്കിയത്, അതിൻ്റെ ടെൻഡറിങ് പ്രോസസ്സുകളും എല്ലാം. അപ്പോൾ അത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ആ പദ്ധതി ജയിച്ചു. മറ്റു പല പദ്ധതികളും വേണ്ട വിധത്തിൽ, ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി 2005 or 2006 ആ പദ്ധതി 4 or 5 ആ പദ്ധതി കൊണ്ടുവന്നതാണ്. അതെ, എതിർപ്പ് വന്നപ്പോഴേക്കും എന്തോ ഇച്ഛാശക്തിയുടെ കുറവുകൊണ്ട് പിന്മാറി. പിന്നെ ഇടത് സർക്കാർ, LDF സർക്കാർ 2006 ഈ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. അപ്പോഴും അവരും ഈ പദ്ധതിക്ക് അനുകൂല മനോഭാവം ഇല്ല ആദ്യഘട്ടത്തിൽ. അവരുടെ കാലാവധി തീരാറായപ്പോഴേക്കും 2010 ആയപ്പോഴേക്കും ആ പദ്ധതി പൊടി തട്ടിയെടുത്തു. തങ്ങളുടെ പദ്ധതി തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്ന് വിചാരിച്ച് ആ പദ്ധതിയുമായി ചർച്ച നടത്തി എന്തോ ഒരളവ് വരെ ഫൈനലൈസ് ചെയ്തു. ഈ വിഷയത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി, അവിടെ ഇച്ഛാശക്തിയുടെ അഭാവമായിരുന്നു. ആ പദ്ധതി താമസിക്കാൻ കാരണം ഇച്ഛാശക്തിയുടെ അഭാവം. ഇച്ഛാശക്തിയും ഉണ്ടായിരിക്കണം, സുതാര്യതയും ഉണ്ടായിരിക്കണം. ഈ രണ്ട് വിധത്തിൽ ഇപ്പം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാകരൻ ശക്തമായ ഇച്ഛാശക്തി പ്രദർശിപ്പിച്ചു. ഉദ്യോഗസ്ഥൻ ശ്രീ വി ജെ കുര്യൻ്റെ നേതൃത്വത്തിൽ സത്യസന്ധമായി സുതാര്യമായി നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇച്ഛാശക്തി, സുതാര്യത, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ പദ്ധതികൾ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. അപ്പം എൻ്റെ ഒരു പ്രാർത്ഥന, ഈ സ്മാർട്ട് സിറ്റി പദ്ധതി എങ്കിലും നടപ്പിലാക്കുക, ആ വിധത്തിൽ നല്ലപോലെ മുമ്പോട്ട് പോകട്ടെ. ശ്രീ ജയഗോപാൽ റാവു, സമയപരിമിതിയുണ്ട്, അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ, അതായത് ഈ പദ്ധതി ആരുടെ ക്രെഡിറ്റ് വരുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി വരാൻ പോകുന്നു. അതായത് ഇപ്പോൾ പോലും ഈ ഡിസംബർ 18 റിപ്പോർട്ട് നൽകേണ്ടത്.
അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിയും, പുതിയ ഭരണസമിതി വരും. ഈ പഠനങ്ങൾ നടത്തിയവരായിരിക്കണമെന്നില്ല ഒരുപക്ഷെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. എന്തായാലും താങ്കളുടെ ഒരു അനുഭവ പാഠത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഭരിക്കുന്നവർ എന്നതിനപ്പുറത്ത് ഭരിക്കപ്പെടുന്ന ഒരു സമൂഹം, കൊച്ചിയിലെ ഒരു സമൂഹത്തിലും കാഴ്ചപ്പാടിൽ മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചു. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളൊരു കാരണത്താൽ സിറ്റിസൻസ് ഇനീഷ്യേറ്റീവ് തന്നെ ഈ ഒരു പദ്ധതിക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ ഈ ഒരു സബ്ജക്റ്റായിട്ട് കൂടുതൽ പരിചയമുള്ളൊരു ഒരു ബോഡി ആയത് കാരണം വി ക്യാൻ ടേക്ക് എ ലോട്ട് ഓഫ് ഇനീഷ്യേറ്റീവ് ആസ് എ സിറ്റിസൻസ് ഇനീഷ്യേറ്റീവ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും അത് പുതിയ ഐഡിയാസ് എല്ലാം കമ്പൈൽ ചെയ്തിട്ട് നമുക്കൊരു ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർസും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ ഡിസൈനേഴ്സും ക്യാൻ ടേക്ക് ലോട്ട് ഓഫ് ഇനീഷ്യേറ്റീവ് അതിനുള്ളൊരു ബാക്കിംഗ് സിറ്റിസൻസിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പൊളിറ്റീഷ്യൻസിനെ സിറ്റിസൺ തന്നെ നമുക്ക് മാറ്റി അവരെ നല്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് കഴിയുമായിരിക്കാം. റൈറ്റ്. എന്തായാലും സ്മാർട്ട് സിറ്റി പദ്ധതിയിലേക്ക് കേരളം കൂടി ഉൾപ്പെടുമ്പോൾ, സ്മാർട്ട് നഗരം എന്ന പദ്ധതിയിലേക്ക് കേരളം ഉൾപ്പെടുന്നത് അതൊരു സുവർണ അവസരമാണ്. എന്നാൽ പദ്ധതി നേടിയെടുക്കേണ്ടത് സർക്കാരിൻ്റെ കൂടി ഭരണകൂടത്തിൻ്റെ കൂടി ഇച്ഛാശക്തി കൂടി ആശ്രയിച്ചിരിക്കും. വളരെയധികം നന്ദി ശ്രീ പി സി ശ്രീ കയ്യസ്, ശ്രീ മധു ശിവരാമൻ, ശ്രീ ജയഗോപാലറാവു, ഒപ്പം ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന് ശ്രീ ടോണി ചമ്മണി, അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ.